രാജകുമാരി പഞ്ചായത്തിൽ യുവാക്കൾക്കായുള്ള സംരംഭകത്വ ബോധവൽക്കരണ പരിപാടി പരസ്യപ്പെടുത്താതെ നടത്തിയതായി ആക്ഷേപം. പഞ്ചായത്തിലെ യുവ സംരംഭകർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന സംരംഭകത്വ ബോധവൽക്കരണം മാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്താതെ നടത്തിയതിന് അധികൃതർ മറുപടി പറയണമെന്ന ആവശ്യവും ശക്തമാകുന്നു. ജില്ലാ വ്യവസായ കേന്ദ്രം, ഉടുമ്പൻചോല താലൂക്ക് വ്യവസായ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് രാജകുമാരി പഞ്ചായത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം സംരംഭകത്വ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. സബ്സിഡിയോടുകൂടി സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതുൾപ്പെടെ യുവജനങ്ങൾക്ക് സ്വയം തൊഴിലിന് സഹായകരമാവും വിധമായിരുന്നു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. എന്നാൽ പരിപാടി നടന്നത് പഞ്ചായത്തിൽ ആരും അറിഞ്ഞില്ലെന്നാണ് ആക്ഷേപം. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളെ സംബന്ധിച്ച് മാധ്യമങ്ങൾ വഴി പ്രസിദ്ധപ്പെടുത്താത്തതാണ് ആക്ഷേപത്തിന് ഇടവരുത്തിയത്. ബോധവൽക്കരണ പരിപാടി നിശ്ചയിച്ച ഇന്ന് രാവിലെ ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി പരിപാടിയെ സംബന്ധിച്ച് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ചിലരെങ്കിലും ഇത് അറിയുന്നത്. രാജകുമാരി പഞ്ചായത്തിലെ പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഇന്ന് കേറി വാടാ മക്കളെ എന്നൊരു പരിപാടി നടത്തുന്നത്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതു സംരംഭകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ആ ഒരു ക്ലാസ് തന്നെയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ നാട്ടിലെ ചെറുപ്പക്കാരായ ആരും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഒരു സർക്കാർ തലത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് ഈ നാട്ടിന് പ്രയോജനപ്പെടുന്ന ഇത് എന്ന് പറഞ്ഞാൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ, അതായത് 13 പഞ്ചായത്ത് അംഗങ്ങളുണ്ട്, ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ഭരണകക്ഷി അംഗങ്ങളോ പ്രതിപക്ഷ അംഗങ്ങളോ ആരും ഈ പറയുന്ന യുവാക്കൾക്കോ അല്ലെങ്കിൽ ഇതിന് താല്പര്യമുള്ള ആളുകളെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. കേവലം 50 പേര് പങ്കെടുത്ത ഒരു പരിപാടിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് അതിൻ്റെ വ്യക്തതയില്ല, കാരണം നമ്മൾ പങ്കെടുത്തില്ല, നമ്മൾ ആ പരിപാടി അറിയുന്നില്ല. രാവിലെ 8:30 ആകുമ്പോൾ ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ നമ്മളുടെ ഫേസ്ബുക്ക് അല്ല വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ചെറിയ രീതിയിൽ ഒരു പോസ്റ്റർ ഇടുന്നു. ഇത് മുൻകൂട്ടി തീരുമാനിച്ചല്ലെങ്കിൽ രാവിലെ 8:30 ഈ പോസ്റ്റർ വരില്ല. മുൻകൂട്ടി തീരുമാനിച്ച ഒരു പദ്ധതിയാണെങ്കിൽ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ടതാണെങ്കിൽ അതിന് മുൻകൂട്ടി ആൾക്കാരെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉണ്ടായിരുന്നു. അത് ചെയ്യാത്തത് ഏറ്റവും വലിയ പ്രതിഷേധാർഹമാണ്. ബോധവൽക്കരണ പരിപാടി ആരംഭിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് പഞ്ചായത്ത് അംഗം പോസ്റ്റ് ഇട്ടതും. ഇതോടെ പ്രദേശത്തെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രതിഷേധ വിരമ്പി. യുവതയ്ക്കുള്ള ബോധവൽക്കരണ പരിപാടി രഹസ്യ സ്വഭാവത്തിൽ നടത്തിയത് എന്തിനെന്നും തൽപരകക്ഷികളെ മാത്രം പങ്കെടുപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും ആരോപണമുയർന്നു. പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ശബ്ദമുയർത്തേണ്ട പ്രതിപക്ഷം ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് പഞ്ചായത്തിൽ കാഴ്ചവെക്കുന്നതെന്നും ചിലർ കുറ്റപ്പെടുത്തി. സംഭവം വിവാദമായതോടെ വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതി വിശദീകരണം നൽകുമെന്നാണ് സൂചന. ഇടുക്കി വിഷൻ ന്യൂസ്, രാജകുമാരി. ജനകീയ നിയമസഭ 2023 സെപ്റ്റംബർ 10 തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മുതൽ കട്ടപ്പന ഹൈറേഞ്ച് കൺവെൻഷൻ സെന്ററിൽ ജനകീയ നിയമസഭ 2023 ജനങ്ങളുടെ ശബ്ദം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, ജിയാന്റ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, നെടുങ്കണ്ടം ചേറ്റുകുഴി ചെമ്മണ്ണാർ, ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന. പ്രണവം ഡെവലപ്പേഴ്സ്. പുല്ലങ്കുടി അഗ്രോ എഞ്ചിനീയറിംഗ് കമ്പനി, LIC ജംഗ്ഷൻ കട്ടപ്പന, IOC പമ്പ് ജംഗ്ഷൻ രാജാക്കാട്, ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ കട്ടപ്പന, ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി അനക്കര ഏലപ്പാറ.